ഒന്നാമത്തെ ചോദ്യം, പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം പി എ ബക്കർ. 1985 ഇത് ചലച്ചിത്രമാക്കിയത്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. അടുത്ത ചോദ്യം, ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം ഇ എം അഷറഫ്. അഞ്ചാമത്തെ ചോദ്യം, ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവി നിലയം, ബാല്യകാല സഖി. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം? ഉത്തരം മതിലുകൾ. ബഷീറിൻ്റെ ഏത് കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം? ഉത്തരം നീലവെളിച്ചം. ബാലകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ? ഉത്തരം ശശികുമാറും പ്രമോദ് പയ്യന്നൂരും. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യങ്ങളിലും സാന്നിധ്യം ചെലുത്തി. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേംപാറ്റ. ഉജ്ജീവനം പദ്ധതിയിൽ സ്വാതന്ത്ര്യസമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം ഏത്? പ്രഭ. ജീവിതത്തിൽ നിന്നും പറിച്ചു ചിന്തിയ ഒരേടാണ് ഇത്. വാക്കുകളിൽ ചോഴ പൂണ്ടിരിക്കുന്നു. എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി? ഉത്തരം ബാല്യകാലസഖി. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക, അന്തിമ കാഹളം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അനീഷ് അൻവാർ. Wow.